എന്താണ് വെർച്വൽ ഓട്ടിസം? വെർച്വൽ ഓട്ടിസത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ കണ്ടും കേട്ടും സ്പർശിച്ചും മണത്തുമൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അമിതമായ സ്ക്രീൻ ടൈം കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിനെ കുറിച്ച് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടാതെ വരുന്നു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അമിതമായ സ്ക്രീൻ ടൈമിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ചില ഓട്ടിസ്റ്റിക് ട്രെയ്റ്റ്സ് കണ്ടുവരുന്നുണ്ട്. അതായത് അവരുടെ ഐ കോണ്ടാക്ട് കുറയുക, നെയിം കോൾ റെസ്പോൺസ് കുറയുക, സിമ്പിൾ സ്റ്റെപ്പ് കമാൻഡ്സ് പോലും ഫോളോ ചെയ്യാണ്ടിരിക്കുക, പിന്നെ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പുറകിലേക്കാവുക, ഇൻ കേസ് ഒരു 1-2 വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക, പിന്നെ ഇവർക്ക് ഒരു സോഷ്യൽ യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. മാത്രവുമല്ല റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സും കണ്ടുവരുന്നുണ്ട്. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അത് മൊബൈൽ ഫോൺ മാത്രം എന്നാണ്. എന്നാൽ അല്ല, സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ മൊബൈൽ, ടി വി, ലാപ്ടോപ്പുകൾ, ഗെയിംസ്, അങ്ങനെ എന്തുമാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതൊരു അമിതമായ സ്ക്രീൻ ടൈം കാരണം മൂലമുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് എന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ ടൈം കട്ട് ഓൺ ചെയ്യുന്നത് വഴിയും കുട്ടികൾ ഫോർമലായിട്ടുള്ള തെറപ്പി അറ്റൻഡ് ചെയ്യുന്നത് വഴിയും ഇവർ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നതായി നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെർച്വൽ ഓട്ടിസം എന്നുള്ളത് ഒരു ഡയഗ്നോസ്റ്റിക് ടേമോ അഥവാ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയൽ വരുന്ന കാര്യമോ അല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്ക് അമിതമായ സ്ക്രീൻ ടൈം ഉണ്ടെന്ന് തോന്നുകയോ അല്ലെങ്കിൽ അവർക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ടെന്ന് തോന്നുകയോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടാൻ അറിയിക്കേണ്ടതാണ്.